തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് മലയാളികൾ ആ പേര് ആദ്യമായി കേൾക്കുന്നത്. ഒട്ടകം രാജേഷ്. ആരാണ് ഒട്ടകം രാജേഷ്? ഇയാളെ പിടികൂടാൻ പോയ പോലീസ് ഓഫീസർ ബാലു മരണപ്പെടുക കൂടി ചെയ്തപ്പോൾ കേരളം ആ പേര് കൂടുതൽ ചർച്ചയാക്കി. കൊട്ടേഷൻ സംഘത്തലവനായ ഒട്ടകം രാജേഷ് പട്ടാപ്പകൽ സുധീഷ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന ശേഷം ബൈക്കിൽ സുധീഷിൻ്റെ വെട്ടിയെടുത്ത കാലുമായി വന്ന ആർത്ത് വിളിച്ചുകൊണ്ട് അത് റോട്ടിലെറിയുന്നത് അമ്പരപ്പോടെയാണ് മലയാളികൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ചെറുപ്പം മുതൽ ലഹരിക്ക് അടിമയായ രാജേഷ് ആ സമയങ്ങളിൽ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വെട്ടി നുറുക്കി കൊല്ലുന്നതായിരുന്നു ഒട്ടകം രാജേഷിൻ്റെ വിനോദം. ജയിലിൽ കഴിയുമ്പോൾ അവിടെ ഒപ്പം കഴിയുന്ന സഹ തടവുകാരോട് സൗഹൃദം കാട്ടി അവരെ ഉപയോഗിച്ച് ഒരു സംഘമാക്കി കൊലകൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് രാജേഷിൻ്റെ രീതി. കഞ്ചാവിന് അടിമപ്പെട്ടുള്ള ജീവിതമായിരുന്നു ഇയാളുടേത്. കഞ്ചാവ് കടത്തിലും നിരവധി തവണ പ്രതിയായിട്ടുണ്ട്. കഞ്ചാവ് ശേഖരിക്കാനായി മാസത്തിൽ 2 തവണ തമിഴ്നാടും ആന്ധ്രാപ്രദേശത്തൊക്കെ പോകുന്നത് പതിവാണ്. ഇവിടെയും ഇയാൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ചിറയൻകീഴ് ആഴൂർ മേഖലയിലാണ് ഇയാളുടെ കൊട്ടേഷൻ പ്രവർത്തനം കൂടുതൽ. ഗുണ്ടാപ്പകിയുടെ പേരിലായിരുന്നു സുധീഷിനെ കൊന്നത്. സുധീഷിനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണിയുടെ അമ്മയ്ക്ക് നേരെ നാടൻ ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിയായിരുന്നു സുധീഷ്. കൂടാതെ ആറ്റിങ്ങൽ സ്റ്റേഷൻ പരിധിയിൽ മാങ്ങാട്ടുമൂലയിൽ 2 യുവാക്കളെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രധാന പ്രതി കൂടിയായിരുന്നു കൊല്ലപ്പെട്ട സുധീഷ്. മറ്റ് 4 പ്രതികളെ പോലീസ് പിടികൂടിയെങ്കിലും സുധീഷ് ഒളിവിൽ പോവുകയായിരുന്നു. ഈ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് കരുതപ്പെടുന്നു. പോലീസ് കണ്ടെത്തും മുമ്പേ തന്നെ കൊട്ടേഷൻ സംഘം സുധീഷിനെ കണ്ടെത്തുകയും ഒട്ടകം രാജേഷ് അടങ്ങുന്ന 11 പേർ ചേർന്ന് സുധീഷിനെ ബോംബെറിഞ്ഞ് ഭയപ്പെടുത്തി സ്വന്തം മകളുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. ദേഷ്യം തീരുവോളം വെട്ടി പരിക്കേൽപ്പിച്ച് ഒടുവിൽ വെട്ടിയെടുത്ത കാലുമായി കടന്നു കളയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒട്ടകം രാജേഷിനെ പിടികൂടുന്ന കാര്യത്തിൽ മെല്ലെ പോക്കായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ വർക്കലയിൽ കായലിന് നടുവിലെ തുരുത്തിൽ രാജേഷിനു വേണ്ടി തിരച്ചിൽ നടത്താൻ പോയ സംഘത്തിലെ പോലീസുകാരൻ മുങ്ങി മരിച്ചതോടെ കേസ് പോലീസിന് വൈകാരിക വിഷയമായി. പളനിയിലേക്ക് കടന്ന രാജേഷ് പോലീസിന് പിടികൊടുക്കാതെ കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിക്കവെയാണ് കൊല്ലത്ത് വെച്ച് അറസ്റ്റിലാകുന്നത്. രാജേഷുമായി പരിചയമുള്ള ആളുകളുടെ ഫോൺ നമ്പറുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പളനിയിൽ നിന്നും തൻ്റെ സുഹൃത്തിൻ്റെ നമ്പറിലേക്ക് രാജേഷ് പണം ആവശ്യപ്പെട്ട് വിളിച്ചതോടെയാണ് പോലീസ് ഇയാളെ കുടുക്കിയത്. പിടിയിലാകുന്നതിന് മുമ്പ് പട്ടിണിയിലാകുമെന്ന് തോന്നിയതോടെ തൻ്റെ കൂട്ടാളികളായ 2 പേരെ രാജേഷ് ഒറ്റിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അവരെ പിടികൂടുന്നതോടെ പോലീസ് തന്നെ പിടികൂടുന്ന കാര്യത്തിൽ മെല്ലെ പോകും എന്ന് ധരിച്ചുകൂടിയായിരുന്നു അത്. പക്ഷേ സഹപ്രവർത്തകന്റെ മരണത്തോടെയും പോലീസിൽ തന്നെയുള്ളവർ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതിനാലാണ് ഒട്ടകം രാജേഷിനെ പിടികൂടാൻ സാധിക്കാതെ വന്നത് എന്ന ആരോപണവും ഉയർന്നപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ നാട്ടിൻ പുറങ്ങളിൽ സജീവമാകുന്ന കാഴ്ചയാണ് നിലവിലുള്ളതെന്ന പോലീസ് രഹസ്യ റിപ്പോർട്ടുകളുണ്ട്. ഇവർ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമപ്പെട്ടും അതിലേക്ക് യുവാക്കളെ ആകർഷിച്ചും ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇക്കോട്ടർ അറസ്റ്റിലായാലും പെട്ടെന്ന് തന്നെ റിമാൻഡിൽ ഇറങ്ങുകയും കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയും ചെയ്യുന്നു. ഒട്ടകം രാജേഷിനെ പോലെ നിരവധി കൊട്ടേഷൻ തലവന്മാർ ഇനിയും നാട്ടിൻപുറങ്ങളിൽ വാഴുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.